നമ്മളെ വിളിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ. ആള് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അത് വരുന്ന വഴിക്ക് അവിടെ ഞാനും ആയിക്കോടെ. അവിടെ ഒന്നും കണ്ടില്ലാതെ ഞാൻ ഈ കാറിനിടയിൽ ഒന്ന് ഒഴിച്ചോട്ടെ. ചതിക്കല്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. അയ്യോ ബാലശങ്കർ. അതെ, ഇത് ഗോവിന്ദൻ നായരല്ലേ? എങ്ങനെ മനസ്സിലായി? വേഷം കണ്ടപ്പോ മനസ്സിലായി. ഞാൻ ജോസ്മോൻ, വണ്ടി ഇതാ കിടപ്പുണ്ട്, അങ്ങോട്ട് പോവാ. വന്നാട്ടെ. ഇവിടെ ചെറിയ വണ്ടിയുടെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഉവ്വോ എന്തുവ, കൊച്ചുളപ്പാങ്ങത്തെ ഉറക്കവും പോയി. സമയം എന്തായി? ഇവിടെ 7 മണിയായി, നാട്ടിലൊക്കെ 2.5 മണിക്കൂർ പൊറോട്ടാണ്. 2.5 മണിക്കൂർ പൊറോട്ടോ? ഇതെന്ത് നാട്! ഞാൻ തിരുവേലടുത്ത് അപ്പോഴേ പറഞ്ഞു സമയം തീരെ ശരിയല്ല എന്ന്. ഇപ്പത്തെ സമയം പൊറോട്ട് പോടു, കലികാലം. ബേഷ് ബേഷ്. അതെ ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തുവോ? എന്തിനാ? എനിക്ക് മൂത്രം ഒഴിക്കണം. അയ്യോ തിരുമേനി, ഇവിടെ നിർത്താൻ പറ്റത്തില്ല, ഞാനകത്തായി പോവും. ഞാൻ മൂത്രം ഒഴിച്ചാ താനെങ്ങനെ ആത്താവ? ഇവിടെ അങ്ങനെ നടങ്ങ. സ്വാമി, ദാ നമ്മളിപ്പോ എത്തിക്കഴിഞ്ഞു. നമസ്കാരം കൊച്ചു തിരുമി. നമസ്കാരം ജോസ്മോൻ. ലഗേജ് ഇറക്കണ്ട. ഓക്കെ സാർ. താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, ആയിക്കോട്ടെ. അടുത്താണ്. ഇദ്ദേഹത്തിന്റെ പേര് മറന്നു. എന്താ സുഖല്ലേ? അല്ല, അത് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിന്റെ. ഇനി ഒരു ചായ കുടിക്കാം, വരൂ. അയ്യോ എന്തുപോയി കാണിക്കുന്നേ? ഞാൻ വെളി ഇറങ്ങി ഒഴിക്കട്ടെ? വെളി ഇറങ്ങി ഒഴിച്ച പിടിച്ച അകത്തില്ല, നാടല്ല. ഇങ്ങോട്ട് വന്നേ. വീട്ടിനകത്ത് മൂത്രം പറയണ്ടോ ചോദിക്കും? ഒരു വീട്ടിൽ കയറി വന്ന ഉടനെ മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞെങ്ങനെ? അതിനൊക്കെ ഒരു സമയം കാലം ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, ഗൾഫ് രാജ്യത്തിൽ വന്ന് തലക്കുറി നോക്കി മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയല്ലോ.